മനുഷ്യ കഴിവിൽ അതീതമായ വിധത്തിൽ രക്ഷാകിത്തുകൾ എത്തിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ സമാധി മാത്രമേ ഉള്ളൂ. അപ്പൊ മനുഷ്യ കഴിവിച്ച സാധാരണ മനുഷ്യമാർക്കുള്ള സാധാരണ കഴിവ് ആളുകൾക്കുള്ള കഴിവിന് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഒരു വാദിക്കും. സാധാരണ മനുഷ്യന്മാർക്കുള്ള സാധാരണ കഴിവ് അതിന് അപ്പൊരു കഴിവ് ഒരു മാറില്ല അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് അവർ വിചാരിച്ചത് പ്രത്യേകിച്ച് ബുക്കിൽ പഠിക്കില്ല. മാറ്റിയും ഒന്നും ഉത്തരം ചെയ്യാൻ കഴിയില്ലാതെ ഉത്തരം കിട്ടാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വഴിമനച്ചം എന്ന് പറയാറുണ്ട്. ഇത് കേട്ടിട്ട് ഒരു മൊഴിയാരുമില്ലാത്തും ഒരു വിവരമില്ലാത്ത മൊഴിയായിരുന്നു. ഇപ്പൊ മുരാരിന്റെ ചെയ്തൊക്കെ മൂപ്പരിക്കും പുസ്തകത്തിനെ ജന്മിച്ച് പ്രസംഗിക്കുന്നതാണ്. എന്താ പറയുന്നോ നെല്ലിക്കുന്ന ഉസ്താദിനോട് ചോദ്യം, മുഖാമുഖത്തിൽ ചോദ്യം, എന്താ ചോദ്യം? അഭൗതികമായ നിലക്കുള്ള സഹായം അള്ളാഹല്ലാത്തവർ ചെയ്യുമോ? ചെയ്യൂലെന്നാണ് വിചാരിന്റെ ആശയം. ജീവിന്റെ സഹായം ഉണ്ടാവില്ല, മരക്കിന്റെ സഹായം ഉണ്ടാവില്ല, ഒക്കെ അഭൗതികമാണല്ലോ. മനുഷ്യ കഴിവിനപ്പുറമാണല്ലോ, മനുഷ്യ കഴിവിനപ്പുറമുള്ള സഹായം അള്ളാഹ് മാത്രമേ കഴിയും. ഞാൻ പുസ്തകത്തിൽ കാണിച്ചില്ല, വിചാരിന്റെ പുസ്തകത്തിൽ മരക്കിന്റെ സഹായം ഉണ്ടാവില്ല, ജീവിത സഹായം ഉണ്ടാവില്ല എന്ന് ഇടമുട്ടൽ സംവാദത്തിൽ വരെ അവരെ മുക്കിൽ ബുക്കിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതാണ്. നിങ്ങൾ എനിക്ക് മനസ്സിലാക്കണം, ഈ ആശയം ഈ ആശയം ലിക്കുള്ള രീതി 82 അച്ചടിക്കാൻ വിവരവിവാസം. എന്നാൽ സഹോദരന്മാരെ ഈ ബുക്ക് വായിച്ചിട്ട് കുറയാൾ വിചാരിതായി, കൂട്ടത്തിലും ഈ പൈസ ബുക്കിനായി ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കാൻ ശുചിയൊക്കെ അയാൾക്ക് ഉപ്പ് വെക്കുകയാണ്. ഞാൻ വെക്കുമ്പോൾ അവർക്ക് നെല്ലിക്കുസ്താദിന്റെ പറഞ്ഞ മറുപടി, ചോദ്യത്തിന്റെ മറുപടി, നെല്ലിക്കുസ്താദിന്റെ പറയുന്നത് അഭൗതികമായ സഹായം അള്ള മാത്രമല്ല ചെയ്യാം, ശക്തികളും ചെയ്യും. അതിന് ചെറിയ ആയത് മനസ്സിലാക്കിയാൽ മതി, വരുമാനായിക്കത്തു വേണ്ടതായിരിക്കും. അള്ളാന്റെ പുറമെ അള്ള കൊടുത്തിന്റെ കഴിവുണ്ട് തന്നെ, അള്ളാന്റെ പുറമെ മരക്കുകളും സഹായികളാണ്. പുതാനുള്ളത് പറഞ്ഞിട്ട് മരക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ് എന്ന് ഉസ്താദ് മറുപടി വരെ നായ ചോദിച്ചു. അതിന് പൗരയ്ക്ക് മുസ്ലിയാരിൽ തന്നെ പൗരയ്ക്ക് മറുപടിയൊന്നുമില്ല, സ്വായത്തിന് മറുപടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ കണ്ടാ എനിക്ക് തീർച്ചയായും പറയണ്ടോ, അഭൗതികമായ സഹായം ചെയ്യൂന്ന പറയും, അഭൗതികമായ സഹായിക്കാൻ കഴിയൂന്ന പറയും എന്ന് ഈ പൗരവിയായ മുസ്ലിയാരി എന്റെ മുസ്ലിയാരായ പൗരവി പ്രതീക്ഷിക്കുന്ന ആദ്യം കേൾപ്പിക്കാ. എന്നിട്ട് ആ പൗരവി കുടിക്ക് കുടിക്കാൻ ഞാനിപ്പിനും പിന്നെ കേൾപ്പിക്കാൻ പറ്റുന്നത് ആദ്യം അവന് കേൾപ്പിച്ചു അവനെ പൈസ മുസ്ലിയാരെന്ന് പറയട്ടെ. എന്താണ് ഔദ്യോഗികമെന്നോ അപൗദ്യോഗികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടെ നിന്ന് പത്രയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക. ഇൻഷാ എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് കുറാനില്ല. അങ്ങനെ കുറാനിന്റെ ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു വല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആൻ എന്നത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മരക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല, ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അഭൗതികമായ സഹായങ്ങളെ പോലും അള്ളാഹുവിന്റെ സഹായകൾ ചെയ്യും. അഭൗതികമല്ലാത്തത് അത് മരക്കുകൾ ചെയ്യുന്ന പുസ്താദ് പറഞ്ഞു. നേരെ മൂപ്പര് ഗണിക്കാൻ നേർച്ചയല്ലാത്തത് അങ്ങനത്തെ സഹായം
അല്ലാത്തവൻ ചെയ്യൂ എന്ന് പറഞ്ഞാലും നായത്തോടിയിട്ട് പറഞ്ഞാലും ഉത്തര കംപ്ലൈന്റ്. എന്നാൽ ഇപ്പം മൗലികാരെ ഈടങ്ങി കാണിക്കാൻ പോകുന്നു. എന്നാൽ ഇത് പറഞ്ഞപ്പോ ഇത് ഈ ശൈതൻ ശൈതന് ചിലതെന്ന വിചാരിതേ ഇത് ഒരു മൗലവി ഗ്രൂപ്പാണ്. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മുടെ മറുപടി ഗ്രൂപ്പിന്റെ ലഭിക്കും പോലെ വിചാരിക്കലാണ്. അയാൾ എടുത്ത് ഉദ്ധരിക്കുന്ന മുഴുവൻ കട്ടോളി പറഞ്ഞവൻ അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവിടെ സമർപ്പിക്കാൻ എന്നാൽ അത് ശരിയല്ല എന്നാണ് അവരോട് മറുപടി പറയുമ്പോൾ നമ്മുടെ പൈസ മുസ്ലിയാർ സംസാരിക്കുന്നത്. പൈസ മുസ്ലിയാരാണെന്ന് വേറെ പറയണം, അത് മൂല്യമായി തീരുമാനിക്കേണ്ട കാര്യം. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനെ അതിനെതിർത്തുകൊണ്ട് സംസാരിക്കുന്നത്. എന്നാൽ അതേ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ കെ ലേഖനായി അതേ നെല്ലിക്കുത്തുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ കെ സക്കരിയാസായി പറയുന്നത് എന്ന് മറവൂർ മുജാഹിദ് പറയാൻ സക്കരിയാസായി പറയുന്നത് മരക്കുകൾ സഹായിക്കുന്നതിന് ആയത്ത് തെളിവിട്ടിരിക്കുന്നതായി സക്കരിയാസായി നേരത്തെ നിൽക്കുന്നതാണ് പറഞ്ഞത് മറ്റ് മരക്കരിയെ കൊണ്ട് എഴുത്തടിച്ചാണ്. അപ്പൊ ജില്ലിനുള്ള ഉപദ്രവം, മറ്റ് മനുഷ്യരുടെ ഉപദ്രവം, ജലജന്തുക്കളുടെ ഉപദ്രവം ഇതൊക്കെ തടുക്കാൻ ഓരോ മനുഷ്യന്റെ കൂടെയും ഓരോ മലക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്താത്തൊരു മനുഷ്യനുമില്ല. അപ്പൊ ഈ മലക്കിന്റെ സഹായം നിത്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിച്ചാൽ ശിർക്കായി എന്നാണ് ഈ പിന്നണി പറയുന്നത്. എന്താ ചെയ്യാൻ കഥ? ഇത് മാത്രമല്ല, അലിയറിയുണ്ടാവും എന്ന് പറഞ്ഞിരിക്കട്ടോളൂ. അലിയുണ്ടാക്കി പറഞ്ഞതാ ഇങ്ങനെയും ജീവായിട്ട് വന്നിരിക്കുന്നു. ഈ ആയത്തിനടിസ്ഥാനം ഒരു അലിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ നല്ല മതിലും വീഴുകയോ അവൻ ചെലത്തിന് വീഴുകയോ അവന് ദുഷ്ടമൃഗം പിടിക്കുകയോ അവൻ മുങ്ങിപ്പോവുകയോ അരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മനസ്സുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും, അഥവാ അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു മാറി നിൽക്കും. കണ്ടോ, ഇതൊക്കെ അലിയുള്ളു മുജാഹിദ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് ഉണ്ടാകുന്നു. അപ്പൊ അന്ന് ശിർക്ക് പ്രചരിപ്പിച്ചു, അമാനുമായി ശിർക്ക് പ്രചരിപ്പിച്ചു, ഈ പറഞ്ഞ സഹാബികളും സഹാബികളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചു. അന്ന് ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് ചോദിക്കും അഭിപ്രായം. ഇപ്പം മറവൂർ മുജാഹിദും അദ്ദേഹം ചേട്ടവര് മുക്കിയപ്പോ പറയുന്നു മരക്കൾ സഹായിക്കും. മരക്കുകളെ കാവൽ കിട്ടും, മരക്കുകളെ സഹായിക്കുന്ന ചെറുക്കാനൊരു ജവാബിന് മറവൂർ വിചാരികൾ പറഞ്ഞത് കുറാനെതിരാണെന്ന് ഇപ്പോൾ സെക്രട്ടറിയായി ചോദിക്കുന്നത്. എന്നാൽ അതേ സെക്രട്ടറിയാന്റെ സംവാദവും പ്രസംഗവും കേട്ടിട്ട് ഞങ്ങൾ വൈദ്യ കുട്ടിയായി പറയുകയും ചെയ്തിരുന്നു. കുടുങ്ങി കേൾക്കാണ് പൈസ. അതെന്താ പറയോ, ഈ അഭൗതികമായ സഹായം, അഭൗതികമായ കഴിവ് അത് അമ്മാക്ക് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനൊരു വാദം തന്നെ വിചാരിക്കുന്നില്ല. ഇന്നത് ആലോചിക്കണേ, വിചാരിച്ചെന്ന് ബുക്കിയിട്ട് ബുക്കിലെയും വൈദ്യം അതീതമായ കാര്യങ്ങളിൽ സഹായിച്ചാൽ അള്ളാഹുവിന്റെ കൈയുള്ളൂന്നും അഭൗതികമായ രംഗങ്ങളുടെ സഹായം ചെയ്യും മരക്കുകളെന്ന് ഡൽഹിക്കുസാരി ഉദ്ദമിച്ചപ്പോ അതിനെ മറ്റേ വൈദ്യുതിയാര് പുരോഗതി ചെയ്യാൻ ശ്രമിക്കില്ലേ. ഇപ്പം ദൈവയാത്രയായി പറയുന്നത് അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. അഭൗതികമായ സഹായം അള്ള മാത്രമേ ചെയ്യുള്ളൂ, അഭൗതികമായ കഴിവ് അള്ളാഹ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. മുജാഹിദിന് ഇങ്ങനെ മാത്രമല്ല, മലമൂര മുജാഹിദിന്റെ വർഗത്തിൽപ്പെട്ടതാണ് കോഴക്കുട്ടി ഫാറൂഖി. അയാൾ തന്നെ ജവാബിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുജാഹിദിന് അങ്ങനെ വാദമില്ല. അതുകൊണ്ട് നമ്മളൊന്നും മുത്തഫത്തോടെ അറിയിക്കുകയാണ്, രണ്ട് മുജാഹിദിന് അങ്ങനെ വാദമില്ല എന്നാണ് സെക്കരിയ പറയുന്നത്. അപ്പൊ സെക്കരിയ പറയാനും ഒന്ന് കേട്ടോളൂ. അദ്ദേഹം എഴുതിയാണ് ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുസ്ലിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. തുല്യമീൻ ആ ദൃശ്യങ്ങൾ കരക്കും വൈദ്യത്തോടെ, തുല്യമീൻ ആ ദൃശ്യങ്ങൾ കരക്കും വൈദ്യത്തോടെ. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുസ്ലിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശിരിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല. എന്താ പറഞ്ഞത്, മലക്കുകൾ സഹായിക്കും ജിന്നുകൾ സഹായിക്കും എന്ന് വിചാരിച്ചാൽ ശിർക്കാണ്.
ഇപ്പൊ പറയുന്നത് മലക്കുകളും ഇന്ത്യകളും താഴ്ച തീർക്കാവുന്ന സുല്ലമിന്റെ വാദാണ്. മുജാരിയൊക്കെ അങ്ങനെ വാദം തന്നില്ല. ഒരു വാദം തന്നില്ല. അഭൗതികമായ സഹായം അന്ന് മാത്രമേ ചെയ്തൊരു വാദം തന്നില്ല. ഇതിനെന്തിനും സന്ദേശത്തിനോട് ചോദ്യം ചോദിച്ചു. ഇവിടെ ചോദിച്ചത് എല്ലാ കാര്യവും ചോദിക്കാമെന്ന് ചോദിച്ചേ. ഇങ്ങനെ ചോദിച്ചത് ഒരാൾ കഴിഞ്ഞും തെളിവില്ലാതെ വാദം കൊണ്ട് തുടങ്ങിയതാ കുഞ്ഞികളെ മരിക്കാൻ കാര്യം. ഇനി